ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന പന്തുണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന്റെ 13-ാമത്തെ ദിവസം അത്ഭുതപ്പെടുത്തുന്ന ഒരു പുറപ്പാടിൻ്റെ യാത്ര. ഇതാ വാഗ്ദത്ത ദേശത്തെത്തുക, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ഈശോ ഭൂമിയിലേക്ക് വന്നത് വചനത്തിൽ അവൻ്റെ പാടുപീടകളെ പറ്റി പറഞ്ഞത്, അവൻ ഉത്ഥാനത്തെ പറ്റി പറഞ്ഞത് അവൻ പൂർത്തിയാക്കി. അനേകരുടെ ജീവിതം ഈ ദിവസങ്ങളിൽ സത്യത്തിൽ വലിയ നൊമ്പരങ്ങളുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകും. എന്തുമാത്രം വേദനകളാണ് മനുഷ്യർ, കൊച്ചു മക്കളും തീർത്തും രോഗികളായിരിക്കുന്നവർ. അത്ഭുതപ്പെടുക, ഒരു മകൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞൊരു അത്ഭുതപ്പെടുത്തുക ദൈവത്തിൻ്റെ ഇടപെടൽ. നമുക്ക് യൂട്രസ് ഇല്ല, അവളെങ്ങനെ കല്യാണം കഴിക്കണേ? പുണ്യാളുടെ അടുത്ത് നൊവേനയിൽ പ്രാർത്ഥിച്ചു, ഒരു പയ്യൻ വന്നിരിക്കുക, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നമുക്കളെ ദൈവത്തിൻ്റെ പദ്ധതികളെ അത് മനുഷ്യൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. ഇതിനൊക്കെ എന്താ എക്സ്പ്ലനേഷനാണ് പറയാനുള്ളത്? ദൈവം അത്രയ്ക്ക് കനിവാകുക മനുഷ്യരോട്. രോഗപീഠകളുള്ള മക്കൾ, ഒരു മകൻ വന്നു, ഒരു വലിയ താഴ്ചയിലേക്ക് വീണതാ അവൻ, അവന് നടുവ് പൊട്ടിയെന്ന് ഡോക്ടർമാർ പറഞ്ഞേക്ക്, ഒരു വേദനയില്ല ആൾക്ക്. മക്കളെ, ദൈവം ഒരുക്കുന്ന ഒരു സംരക്ഷണമില്ല, ദൈവം നൽകുന്നൊരു പരിപാലനയില്ലേ. തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇത് അപ്പോസ്തല നടപടിയിൽ പത്രോസിൻ്റെ പ്രസംഗമാണ്. നിങ്ങൾ തള്ളിക്കളഞ്ഞു, നിങ്ങൾ അവനെ വധിക്കാനായിട്ട് കൊടുത്തു, ഒരു കൊലപാതകയെ നീ വിട്ടുകിട്ടാൻ വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചു, നിങ്ങൾ ജീവൻ്റെ നാഥനെ ക്രൂശിച്ചു വധിച്ചു, പക്ഷെ ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. മനുഷ്യൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ തടുക്കുന്നില്ലല്ലോ. ദൈവമക്കളെ, നീ നിനക്ക് ഇറസിസ്റ്റബിളാവുക കർത്താവിൻ്റെത്. നിൻ്റെ ഒരു പ്രവൃത്തിയും കർത്താവിൻ്റെ കാര്യത്തിൽ ചെറുതാക്കത്തില്ല. നിൻ്റെ ഒരു പ്രവൃത്തിക്കും കർത്താവിൻ്റെ സ്നേഹത്തെയും നന്മയും ഇല്ലാതാക്കാനും പറ്റില്ല. കർത്താവിൻ്റെ വലിയ കരുണ. എന്നിട്ട് പറയുക, ഇതാ നിങ്ങൾ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുക. ടേൺ ടു ദ ലോർഡ്, അതിനെ പശ്ചാത്താപം എന്നൊക്കെ പറയണേ. ദൈവത്തിങ്കിലേക്ക് തിരിയാനായിട്ട് പറയുക. സങ്കീർത്തനം 4 പറയുന്നത്, കർത്താവേ അങ്ങ് ഞങ്ങളെ ഒന്ന് നോക്കണമേ, അങ്ങയുടെ മുഖപ്രസാദം ഞങ്ങൾക്ക് മതി. നമ്മളെ, അങ്ങേ അറ്റത്ത് ചെന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയായിരുന്നു, കർത്താവേ നിന്റെ മുഖപ്രസാദം വേറെ ഒന്നും എനിക്ക് വേണ്ടെന്നേ, നിന്നെ തൊടുക പോലും വേണ്ട, നീ ഒന്ന് നോക്കിയാൽ മതി. കർത്താവിൻ്റെ മുഖപ്രസാദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ. യോഹന്നാൻ്റെ ലേഖനമാണ്, 1-ാം ലേഖനത്തിൽ പറയാം, മക്കളെ ഞാനിത് പറയുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ്, പക്ഷേ പാപം ചെയ്താൽ ശരി, നീ പേടിക്കണ്ട, നിനക്ക് ഒരു മധ്യസ്ഥനുണ്ട്, തൻ്റെ ചോര ചിന്താൻ ഒരുക്കമുള്ള ഒരു കുഞ്ഞാട് നിനക്കുണ്ട്. വഴിപിഴച്ച് പോയ ശിഷ്യന്മാരുടെ കഥയാണ് ലൂക്കാ 24. അവരുടെ കൂടെ കൂടുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന, അപ്പം മുറിച്ചു കൊടുക്കുന്ന കർത്താവ്. ദൈവമക്കളെ, ഇത്രയ്ക്ക് വലിയൊരു വാത്സല്യമുണ്ടോ? ഇത്രയ്ക്ക് വലിയൊരു കാരുണ്യമാണ്, തീർന്നു പോകാത്ത കാരുണ്യം, തീർന്നു പോകാത്ത വാത്സല്യം, തീർന്നു പോകാത്ത കരുണ. ഓ കർത്താവേ, പ്രത്യേകിച്ച് തിരുനാളിൻ്റെ ഈ അവസാന ദിവസത്തിൽ ദൈവമേ, കടന്നു വന്ന മക്കളെയും അവരുടെ കരച്ചിലുകളെയും അവരുടെ നിലവിളികളെയും അവരുടെ വേദനകളെയും വിശ്വാസങ്ങളെയും എല്ലാം ഈ തിരുവാൾത്താരയിൽ സമർപ്പിക്കുക. വിട്ടുകളയില്ല എന്നുള്ള ഉറപ്പാണല്ലോ ഇന്ന് കർത്താവ് തന്നത്. ദൈവമേ, ഉപേക്ഷിക്കില്ല എന്നുള്ള ഞങ്ങളുടെ പ്രവൃത്തികളല്ല, അങ്ങയുടെ കാരുണ്യമാണല്ലോ വലുത്. അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ, ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ.